ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കലീഷ് അംറാസ്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പഴയ ഡ്രസ്സ് എടുത്തിടാൻ നോക്കിയപ്പോൾ ഒരു വിവരം അറിഞ്ഞത്, എൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ടെന്ന്. ഇപ്പം വെയിറ്റ് നോക്കിയപ്പോഴാണ് 3 കിലോ വെയിറ്റ് ഞാൻ കൂടിയിട്ടുമുണ്ട്. റംസാൻ മാസമാണ്, സാധാരണ ഞാൻ വെയിറ്റ് കുറയുന്ന മാസമാണ്. പക്ഷേ ഈ വർഷത്തെ റംസാൻ എന്താ പറ്റി ഞാൻ വെയിറ്റ് കൂടുകയാണ് ചെയ്തത്. എന്നാൽ എണ്ണക്കടികളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു ദിവസമാണ് ഞാൻ ഈ നോമ്പിന് ഒരു എണ്ണക്കടി ഉപയോഗിച്ചൊരു ദിവസം ഉണ്ടായത്. ബാക്കി എല്ലാ ദിവസവും ഈ എണ്ണക്കടികളും പരമാവധി പഞ്ചസാര ഒക്കെ ഒഴിവാക്കിയിട്ടും എനിക്ക് നേരെ തിരിച്ചുള്ളൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അന്തം വിട്ടുപോയി, എന്താണ് ഈ സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ ആലോചിച്ചത്, റംസാൻ 2 എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു നോമ്പ് കൊണ്ടുള്ള പാർശ്വഫലങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അന്ന് വീഡിയോ ചെയ്ത് ഞാനെന്ത് ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിലായിരുന്നു ഞാൻ അന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ അതിന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോമ്പെടുത്തുകൊണ്ട് വല്ലാണ്ട് വ്യായാമം ചെയ്യരുത്. വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, നിർജ്ജലീകരണം ഉണ്ടാവും. അതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ നോമ്പ് തുറന്ന് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ തറാബിഹി നിസ്കാരത്തിനൊക്കെ പോകണവരാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വ്യായാമം ചെയ്യാമെന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. കാരണം മിക്കവാറും 5 ദിവസത്തോളം എനിക്ക് ആശുപത്രിയിൽ തന്നെയാണ് ഡ്യൂട്ടി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അവിടെ അവൈലബിൾ ആയിരിക്കണം ഞാൻ. അപ്പോൾ എന്നെ അത് സാധ്യമല്ല. അപ്പോൾ ഞാൻ 15 ദിവസമായിട്ട് ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ മോർണിംഗ് റുട്ടീനിൽ എക്സസൈസിനുള്ളൊരു സമയം ഞാൻ ഇപ്പോഴും വെറും നടന്നുകൊണ്ട് വായിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും പോരാ. എൻ്റെ എക്സസൈസിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് വെയിറ്റ് കൂടുന്നതിലേക്ക് വഴി നടത്തിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനി അങ്ങനെ പോയാൽ പറ്റില്ല. കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു മോർണിംഗ് റുട്ടീനാണ് എന്ത് വ്യായാമം ചെയ്യുക എന്നുള്ളത്. അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ 17 നോമ്പായല്ലോ. ഈ 17 നോമ്പ് കഴിഞ്ഞ് ഒരു 21 ദിവസം ആകുമ്പോഴേക്കും എൻ്റെ തലച്ചോറ് പൊട്ടനാണ്. ഈ തലച്ചോറ് എന്താ ചെയ്യുക, ഈ വ്യായാമം ചെയ്യുന്ന ശീലം അങ്ങ് ഉപേക്ഷിച്ചെന്ന് വരും. അത് ഉണ്ടാവാൻ പാടില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ നോമ്പുകളിലൊക്കെ ഞാൻ വ്യായാമം ചെയ്തിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പിന്നെ വല്ലാത്തൊരു മന്ദപ്പും അനുപടിയും വല്ലാത്ത കിതപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് എൻ്റെ ഈ വ്യായാമം ചെയ്യുന്ന ശീലം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ഇന്ന് എന്തായാലും വ്യായാമം ചെയ്യണം. അങ്ങനെ ഇപ്പം ഞാൻ വ്യായാമം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെ വ്യായാമം മുടങ്ങാൻ മറ്റൊരു കാരണം എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്കുണ്ടായിരുന്ന റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ കുറച്ചുകൂടി ഹൈലി വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമായിരുന്നു. ആ റൂം ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മാറ്റി മറ്റൊരു റൂമിലേക്ക് മാറേണ്ടി വന്നു. ഈ റൂമിലാണെങ്കിൽ വളരെ വെൻറ്റിലേഷൻ കുറവാണ്. അപ്പോൾ ഈ വെൻറ്റിലേഷൻ കുറവില്ല ഉള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് വ്യായാമം ചെയ്യാൻ വലിയൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇൻഡോർ എക്സസൈസാണ് താല്പര്യം. കാരണം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇൻഡോർ എക്സസൈസ് അതും സെൽഫ് ഗൈഡഡ് ആയിട്ടുള്ള എക്സസൈസും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രാവിലത്തെ ആ ഒരു സമയം എന്തെങ്കിലും ക്ലാസ്സുകൾ കേട്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മിക്കവാറും വീഡിയോ കോഴ്സുകളാണ് ഞാൻ അതിന് തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ പ്രൊജക്ടറൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു സിസ്റ്റമാണ് എൻ്റെത്. ആ സിസ്റ്റമൊക്കെ അപ്പം മുടങ്ങിക്കെടുക്കുകയാണ്. വീണ്ടും ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പതിയെ പതിയെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ പഴയ ഹാബിറ്റ് രൂപപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. എൻ്റെ രാവിലത്തെ മോർണിംഗ് റുട്ടീനിൽ ഇപ്പം ഞാൻ പുതിയൊരു ശീലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാവിലെ പ്രകൃതിയിലൂടെ തന്നെ നടന്നുകൊണ്ട് അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ചയുടെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെ എൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ തന്നെ ആയിരുന്നു രാവിലെ കിടന്നത്. ആ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് എൻ്റെ മുകളിലെ ഈ റെസ്റ്റ് റൂമിലേക്ക് വരുമ്പം ആ വഴിയെ നടന്നു വരുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പൂക്കളൊക്കെ നിരീക്ഷിച്ചു, പ്രകൃതിയൊക്കെ ആസ്വദിച്ചു. അതിൻ്റെ കൂടെ തന്നെ സാധാരണ പോലെ തന്നെ ഒരു ഓഡിയോ ബുക്ക്സ് ഇങ്ങനെ കേട്ടുകൊണ്ട് വരുന്ന വഴിയിൽ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ വളരെ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ടിങ് എനിക്കുണ്ടായി. ആ ഒരു ശീലം എനിക്കിനി ആവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ പൊതുവെ എൻ്റെ ഈ മോർണിംഗ് സമയം ഒരിക്കലും ഞാൻ ന്യൂസ് മീഡിയാസൊന്നും കേൾക്കാൻ ഉപയോഗിക്കാറില്ല. പലപ്പോഴും എൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഹെൽപ്പ്, അതുപോലെ തന്നെ അതുപോലുള്ള മ്യൂസിക്, അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു വല്ലാതെ ഞാൻ ന്യൂസ് ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണെന്നില്ല, യൂട്യൂബിൽ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ പല വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കും. അതെന്നിൽ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ കേട്ടൊരു വാർത്തയാണ്, ഏതായാലും ഇതിൻ്റെ കൂടെ തന്നെ പറയുകയാണ്, Sputnik V എന്നറിയപ്പെടുന്ന വാക്സിൻ വരട്ടെ, എന്നിട്ട് ഞാൻ വാക്സിൻ എടുത്തോളാം എന്ന് നമ്മളെ നാട്ടിൽ അറിയപ്പെടുന്ന, ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് പറഞ്ഞൊരു കാര്യം.
സ്കെറിയ എന്നതാണ് പേരും തോന്നുന്നു, ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള. അവരെ അവരെ ന്യൂസൊക്കെ ഞാൻ എടുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം പറഞ്ഞതൊരു വലിയ മണ്ടത്തരാണല്ലോ. നമുക്കിപ്പം പെട്ടെന്ന് തന്നെ കോവിഡിനെതിരെ ഒരുപാട് വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു ജനസമൂഹം തന്നെ ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. കോവിഡ് വന്നിട്ടുള്ള ഹേർഡ് ഇമ്മ്യൂണിറ്റിയും വാക്സിൻ എടുത്തിട്ടുള്ള വാക്സിനേറ്റഡ് ഇമ്മ്യൂണിറ്റി കൂടി ആകുമ്പോൾ ഈ ഒരു പാൻഡമിയിൽ വല്ലാത്തൊരു അറുതി വരും. അത് എനിക്ക് തോന്നുന്നു റഷ്യയുടെ ആ വാക്സിൻ്റെ രാജാവായിട്ടുള്ള സ്പുട്നിക് വി അല്ലെങ്കിൽ സ്പുട്നിക് ഫൈവ് എത്തണമെങ്കിൽ ഡിസംബറൊക്കെ ആവും. സംഗതി മൂപ്പർ പറഞ്ഞതൊക്കെ ശരിയാണ്. കാരണം സ്പുട്നിക് ഫൈവ് വളരെ നല്ലൊരു വാക്സിനാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഓക്സ്ഫോർഡിൻ്റെ കോവിഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അഡിനോ വൈറസിൻ്റെ സ്പൈക്ക് പ്രോട്ടീനെടുത്ത ജീനുമാണ് അതിലൂടെ നൽകുന്നത്. പിന്നെ കോവാക്സിൻ ആണെങ്കിൽ അത് ഡെഡ് കൊറോണ വൈറസാണ്, ഇതിൽ ഒറ്റ സ്ട്രെയിനേ വരുന്നുള്ളൂ. റഷ്യൻ വാക്സിൻ എന്തുകൊണ്ടാണ് സുപ്പീരിയർ ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ഡോസ് വാക്സിനിൽ തന്നെ രണ്ട് വ്യത്യസ്ത തരം കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന വൈറസുകളുടെ ജനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് രണ്ട് വാക്സിൻ എടുക്കുന്ന ഒരു പ്രതീതി ഒറ്റൊന്നിൽ ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല ആ ഒരു സ്പുട്നിക് ഫൈവിന് ഇതിൽ ഈ പറഞ്ഞ എല്ലാ വാക്സിനുകളിലും ഏറ്റവും സൈഡ് എഫക്റ്റ് കുറഞ്ഞതും സ്പുട്നിക് ഫൈവ് ആണ് എന്നുള്ളത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. പക്ഷേ ഒരിക്കലും അത് ഡിസംബർ വരെ കാത്തു നിൽക്കരുത്. ആ ജേർണലിസ്റ്റൊക്കെ അത് ഇത്രയും ജനപ്രിയനായൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെയൊക്കെ പറയുമ്പം അത് വല്ലാതെ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് വാർത്തിക്കരുത്. കാരണം നമുക്കറിയാം ഈ ഇനി എന്ത് പറഞ്ഞാലും ഈ ഒരു വാക്സിൻ്റെ ആക്ഷൻ നിലനിൽക്കുന്നത് 6 മാസം തൊട്ട് 3 വർഷം വരെയാണ്. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വാക്സിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അടുത്ത ഡോസ് ഇപ്പം ഞാൻ കോവിഷീൽഡാണ് എടുത്തത്. ഇനി ആ എന്തായാലും ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്നുള്ള നിലക്ക് എനിക്ക് 6 മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത വാക്സിൻ എടുക്കേണ്ടി വരും. കാരണം അത്രയേറെ പേഷ്യൻസ് നമ്മളൊക്കെ എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും എനിക്ക് വീണ്ടും വാക്സിൻ എടുക്കേണ്ടി വരും. ആ സമയത്ത് എൻ്റെയും മനസ്സിലുണ്ട് പ്രൈവറ്റായിട്ട് തന്നെ ഈ സ്പുട്നിക് വി വാക്സിൻ വരുമ്പോൾ അത് എടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതാ ഇപ്പം നമ്മൾ ഭരണമാറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ഭരണമാറ്റം ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. കാരണം ഇത്രയും ഒരു കോവിഡ് ക്രൈസിസ് ഘട്ടത്തിൽ പുതിയൊരു ഭരണ സിസ്റ്റം വരുമ്പം അതും ഒരു പുതിയ ഭരണ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പുതുതായിട്ട് വരുന്ന ഒരു ഭരണ സിസ്റ്റം ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഈ ജാതി മത സമവാക്യങ്ങളും ഗ്രൂപ്പിസവും എല്ലാം കൂടിയും തടഞ്ഞുകൊണ്ട് വരുമ്പോഴേക്ക് ഈ കോവിഡ് മഹാമാരി ഒന്നുകൂടിയും പടർന്ന് പന്തലിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുക. അതിലെ നേതാക്കന്മാരെയൊക്കെ എനിക്കിഷ്ടമാണ്. നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന പാർട്ടികൾ തന്നെയാണ് അതിലുള്ളതൊക്കെ. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ഭരണമാറ്റം ഉണ്ടാവരുത്. ഇപ്പം ഉണ്ടാവുന്ന ഭരണം തന്നെ തുടരുകയാണ് വേണ്ടത്. കാരണം ഈ കോവിഡ് ക്രൈസിസ് നീങ്ങണമെങ്കിൽ എന്തായാലും കുറേ സമയമെടുക്കും. അതിപ്പോഴുള്ള ഒരു സിസ്റ്റം അനുസരിച്ച് തന്നെ അങ്ങോട്ട് പോകുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും ഇനി ആര് ജയിച്ചാലും തോറ്റാലൊന്നും നമുക്കൊരു വിഷയമില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ബ്രേക്കായി പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ നല്ലൊരു ഹാബിറ്റ്, ഇപ്പോൾ നമ്മൾ പല്ല് തേക്കുന്നൊരു ഹാബിറ്റ് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മളെ അമ്മയും അച്ഛനൊക്കെ പഠിപ്പിച്ചു തന്നു, നമ്മളത് വളരെ കറക്റ്റ് റെഗുലറായിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ വ്യായാമത്തിൻ്റെയും ഭക്ഷണക്രമത്തിൻ്റെയൊക്കെ ഹാബിറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് അതിൽ നിന്ന് ബ്രേക്കാവ് പോകുന്നത് ശ്രദ്ധിക്കണം. എന്ത് സാഹചര്യം നമ്മൾക്ക് മുമ്പിൽ വന്നാലും നമ്മൾ അതിൽ നിന്ന് വിചാരിക്കരുത്. മാറുന്ന ബാഹ്യ കാലാവസ്ഥകൾക്കനുസരിച്ചല്ല നമ്മൾ നമ്മളുടെ ഫിറ്റ്നസ്, ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെയും മെൻ്റൽ ഫിറ്റ്നസ്സിൻ്റെയും കാലാവസ്ഥകളുമായിട്ട് നമ്മൾ എവിടെയാണോ അവിടേക്ക് പോവുകയാണ് വേണ്ടത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഒരു സിസ്റ്റം തന്നെയാണ് 10-12 വർഷമായിട്ട് ഫോളോ ചെയ്തത്. എൻ്റെ കയ്യിൽ എപ്പോഴും ലാപ്ടോപ്പും അതിൻ്റെയൊക്കെ കൂടെ തന്നെ എക്സസൈസ് ചെയ്യുന്ന സംഭവങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങളുമായിട്ടാണ് ഞാൻ എപ്പോഴും എവിടേക്കും പോകുന്നത്. ഒരു ചെറിയ പ്രൊജക്ടർ ഉണ്ടാവും എപ്പോഴും കൂടെ, അതിൻ്റെ കൂടെ തന്നെ അത് ഇത് ടെത്തർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് പോകാറുള്ളത്. പക്ഷേ ഇതിൽ 15-16 ദിവസത്തെ ബ്രേക്ക് വന്നപ്പം എനിക്ക് മനസ്സിലായി ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ 106 കിലോ ഉള്ള ഞാനായിട്ട് വീണ്ടും പരിവർത്തനം ചെയ്യാൻ, ഒരു നെഗറ്റീവ് ചളിക്കുഴിയിലേക്ക് വീഴാൻ അധികം സമയമെടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നോമ്പെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വ്യായാമ മുറ വീണ്ടും ഞാൻ തുടങ്ങിയത്. കാരണം ഈ തുടക്കം ഞാൻ ഇട്ടില്ലെങ്കിൽ 21 ദിവസം ആകുമ്പോഴേക്ക്
എൻ്റെ ഈ ഒരു ഹാബിറ്റ് എൻ്റെ മസ്തിഷ്കം മറന്നിട്ടുണ്ടാവും. പിന്നീട് പുതിയതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വലിയൊരു എഫേർട്ട് നമ്മൾ എടുക്കേണ്ടി വരും. കാരണം നമ്മളെ മസ്തിഷ്കം എപ്പോഴും ലീസ്റ്റ് എഫേർട്ടാണ് ഇഷ്ടപ്പെടുന്നത്. വല്ലാണ്ട് അധ്വാനിക്കുന്നത് മസ്തിഷ്കത്തിന് ഇഷ്ടമല്ല. മസ്തിഷ്കം എപ്പോഴും എന്താണ് ചെയ്യുക, എന്തൊരു ശീലാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതന്നെ ചെയ്യാൻ അങ്ങ് വിടുക, എന്നിട്ട് മൂപ്പർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളൊരവസ്ഥ ഉണ്ടാകാം. നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഇപ്പം നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ പണിയെടുക്കാണ്ട് ശമ്പളം വാങ്ങിയിട്ട് പെട്ടെന്ന് ജോലി ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലുള്ളൊക്കെ ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളോട് പങ്കുവെക്കുന്നത് ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നോമ്പിൻ്റെ ഡീഹൈഡ്രേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു വാക്ക് തന്നെയാണ് എന്നെ ചതിച്ചത്. അതിൻ്റെ ഒന്നും വിഷയമല്ല. ഡീഹൈഡ്രേഷനൊക്കെ വരുന്ന ആർക്കാ? നല്ല 10, 3, 4, 5 മണിക്കൂർ കഷ്ടപ്പെട്ട് ലോറിയിലും കോറിയിലും ഒക്കെ എന്തെടുത്ത് പാറയൊക്കെ പേറി നടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചുള്ള അവർ ഒരു ഡോക്ടറേക്കാളും എൻജിനീയറേക്കാളൊക്കെ ഏറ്റവും വിലപിടിപ്പുള്ള മനുഷ്യന്മാരാണ്. അവർ ഫിറ്റ്നസ്സിൻ്റെ ഒരു ലോകത്തിലൂടെയാണ് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ദീർഘായുസ്സിലേക്കാണ് അവർ എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്ത് വലിയ ഡോക്ടറായാലും എന്ത് വലിയ പ്രൊഫഷണലായാലും നമ്മൾ ഈ കുത്തിയിരുന്നുള്ള ജോലി നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു കാരണവശാലും എന്തൊരു സാഹചര്യം നമുക്കുണ്ടായാലും നമ്മൾ നല്ലൊരു വ്യായാമ മുറയും ഭക്ഷണ രീതി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതെന്നും അതേപടി തന്നെ നിലനിർത്തണം എന്നുള്ളൊരു സന്ദേശമാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ളത്. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സമയം ചിലവഴിച്ചത്.